നമസ്കാരം. ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഐ ടി ഐ പ്ലസ് ടു മുതൽ പി ജിക്കാർക്ക് വരെയുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ പാരാമെഡിക്കൽകാർ മുതൽ ബി ടെക്കുകാർക്ക് വരെ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡുമുള്ള തൊഴിൽ അവസരങ്ങൾ, അത് പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് പുറമെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ പി എസ് സി അല്ലെങ്കിൽ യു പി എസ് സി ഒന്നും കൂടാതെ ഡയറക്റ്റ് വോക്ക് ഇൻ ചെയ്ത് നേടാവുന്ന തൊഴിൽ അവസരങ്ങളും ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നു. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. 5 സ്ഥാപനങ്ങളിലെ അവസരങ്ങളാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. അതിന് മുമ്പായിട്ട് ഒരു കാര്യം, ഈ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള തൊഴിൽ അവസരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. തൊഴിൽ അവസരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം, വിദേശത്ത് യു ജി അല്ലെങ്കിൽ പി ജി അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് ഒക്കെ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന കുറെ അധികം വീഡിയോകൾ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ മുൻപ് നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, ജർമ്മനിയിൽ എങ്ങനെ സൗജന്യമായിട്ട് പഠിക്കാനായിട്ട് കഴിയും, അതല്ലെങ്കിൽ യൂറോപ്പിൽ വളരെ ചുരുങ്ങിയ ചെലവിൽ പഠിക്കാനുള്ള അവസരങ്ങൾ, അതല്ലെങ്കിൽ യു കെയിലെ പഠനം എന്തുകൊണ്ട് ഇപ്പോൾ കൂടുതൽ ആകർഷകമായി മാറിയിരിക്കുന്നു, അതിനുള്ള 10 കാരണങ്ങൾ, ഇങ്ങനെ ഒട്ടനവധി വീഡിയോകൾ ഈ യൂട്യൂബ് ചാനലിലുണ്ട്. അതിനൊക്കെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. അവ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ആദ്യത്തെ അവസരം, കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു മിനി രത്ന കമ്പനിയായ എച്ച് എൽ എൽ ലൈഫ് കെയറിലേക്കാണ്. ഇതിന്റെ റിക്രൂട്ട്മെന്റ് യു പി എസ് സി ടെസ്റ്റ് വഴിയൊന്നുമല്ല, മറിച്ച് ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂയിലൂടെ ആയിരിക്കും ഇവര് സെലക്ഷൻ നടത്തുക. കേരളത്തിലെ 5 ലൊക്കേഷനുകളിലായിട്ട്, ട്രിവാൻഡ്രം, കോട്ടയം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, ഈ 5 ലൊക്കേഷനുകളിൽ 2021 ഫെബ്രുവരി 6 മുതൽ 11 വരെയുള്ള ദിവസങ്ങളിലായിരിക്കും വോക്ക് ഇൻ നടത്തുക. കൃത്യമായ വിവരങ്ങൾ ഞാൻ അടുത്ത സ്ലൈഡിൽ സൂചിപ്പിക്കാം. 10 മണിക്കും 1 മണിക്കും ഇടയ്ക്കായിട്ട് വോക്ക് ഇൻ ചെയ്യണം. 1 മണിക്ക് മുമ്പ് വോക്ക് ഇൻ ചെയ്യുന്നവരെ അവരെ ലിസ്റ്റിൽ ആഡ് ചെയ്യും. ഉച്ച കഴിഞ്ഞായിരിക്കും ടെസ്റ്റ് നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഓർക്കുക, ഇതൊരു കോൺട്രാക്ട് ബേസിസ് ജോലിയിലേക്കായിരിക്കും റിക്രൂട്ട്മെന്റ് നടത്തുക. ഒട്ടനവധി തസ്തികകളിലേക്കുണ്ട്. പാരാമെഡിക്കൽ സ്റ്റാഫ്, നേഴ്സിംഗ് സ്റ്റാഫ് മുതൽ എച്ച് ആർ ഓഫീസർ, അക്കൗണ്ട് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, സ്റ്റോർ ഇൻചാർജ്, കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ തസ്തികകളിലേക്കാണ് ഈ വോക്ക് ഇൻ നടക്കുക. അതാത് തസ്തികകളിൽ മിനിമം 2 വർഷമെങ്കിലും എക്സ്പീരിയൻസ് വേണം. കൃത്യമായി ഓരോ തസ്തികൾക്കും ആവശ്യമുള്ള എക്സ്പീരിയൻസ്, നോട്ടിഫിക്കേഷൻ മനസ്സിലാക്കി, അതിന്റെ കൃത്യമായ ക്വാളിഫിക്കേഷനും മനസ്സിലാക്കി എലിജിബിൾ ആണെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റ്, ഇതിന്റെ ബേസിസിലായിരിക്കും സെലക്ഷന്. ചില തസ്തികകളിലേക്ക് 2 ടെസ്റ്റുകളും കാണും, എന്നാൽ ചില തസ്തികയിലേക്ക് റിട്ടേൺ ടെസ്റ്റ് മാത്രമേ കാണത്തുള്ളൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. 37 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. വോക്ക് ഇൻ സെലക്ഷൻ നടക്കുന്ന ഡേറ്റുകളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നൽകുന്നുണ്ട്. 6 ഫെബ്രുവരി തിരുവനന്തപുരത്തായിരിക്കും, 8 കോഴിക്കോട് ആയിരിക്കും വോക്ക് ഇൻ നടക്കുക, 9 തൃശൂരും, 10 കൊച്ചിയും, 11 കോട്ടയത്തുമായിരിക്കും വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുക. അതാ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് ഓരോ ദിവസവും ഇന്റർവ്യൂസ് നടക്കുന്നത് എന്ന് ഞാൻ ഈ വീഡിയോയിൽ നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ഈ എച്ച് എൽ എല്ലിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിന് അപ്ലൈ ചെയ്യേണ്ട അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഓരോ വേക്കൻസിക്കും വേണ്ട എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ മനസ്സിലാക്കി, വോക്ക് ഇൻ വെന്യൂ കൃത്യമായി മനസ്സിലാക്കി, അതിൽ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്ത് ഈ മികച്ച അവസരത്തിലേക്ക് നിങ്ങൾക്ക് എത്താവുന്നതാണ്. മറ്റൊരു അവസരം, ഫിഡിലിറ്റി നാഷണൽ ഫിനാൻഷ്യൽ എന്ന Fortune 500 കമ്പനിയാണ്. ഇത് യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻഷുറൻസ് മോർഗേജ് സർവീസുകൾ നൽകുന്ന ലോകത്തെ ഒരു വലിയ പ്രശസ്തമായ ഒരു കമ്പനിയാണ്. ഇവരുടെ ഇന്ത്യ ഡിവിഷനിലെ പേർക്ക്, ബാംഗ്ലൂർ ലൊക്കേഷനിലെ പേർക്ക് ഏതാണ്ട് 100 പ്രോസസ് അനലിസ്റ്റുമാരെ ഇവരെ റിക്രൂട്ട് ചെയ്യുകയാണ്. ഏതെങ്കിലും വിഷയത്തിലെ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള 60% മാർക്ക് നേടിയവർക്കായിരിക്കും അപേക്ഷിക്കാൻ കഴിയുക. പ്രത്യേകിച്ച് കുറെ സെലക്ടഡ് ആയിട്ടുള്ള ഡിഗ്രികൾ ഈ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ബികോം, ബി എസ് സി, ബി എ, ബി ബി എ, ബി സി എ, എം ബി എ, എം സി എ, എം കോം, എം എസ് സി കാർക്കായിരിക്കും എലിജിബിലിറ്റി ഉണ്ടാവുക. സെലക്ട് ആയാൽ ഉടൻ ജോയിൻ ചെയ്യാൻ കഴിയുന്നവരായിരിക്കണം. നിങ്ങൾക്ക് നൈറ്റ് ഷിഫ്റ്റിൽ അല്ലെങ്കിൽ റൊട്ടേഷണൽ ഷിഫ്റ്റുകളിൽ ആവശ്യമുള്ള പക്ഷം ജോലി ചെയ്യുവാൻ തയ്യാറാകണം.
അതേപോലെ ടൈപ്പിംഗ് സ്പീഡ് 30 വേർഡ്സ് പെർ മിനിറ്റ് വിത്ത് 90% അക്യുറസി ഉള്ളവർക്കുമായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഇതിന്റെ സെലക്ഷൻ നടക്കുക, ഒരു 2 മിനിറ്റ് ടൈപ്പിംഗ് ടെസ്റ്റ് കാണും, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കാണും, HR ഇന്റർവ്യൂ, ഓപ്പറേഷണൽ ഇന്റർവ്യൂ തുടങ്ങിയ പ്രോസസ്സുകളിലൂടെ ആയിരിക്കും ഇതിന്റെ ഇന്റർവ്യൂ നടക്കുക. ഇതും ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ ആയിട്ട്, ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് നടക്കുന്നത് എറണാകുളത്ത് കൊച്ചിയിലുള്ള സീന കോളേജ് ഓഫ് പ്രൊഫഷണൽ സ്റ്റഡീസിൽ വെച്ചാണ്. ഇടക്കൊച്ചിയിലാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഇത് 6 ഫെബ്രുവരിയാണ് ഇതിന്റെ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, ആ ലിങ്കിലൂടെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഓർക്കുക, 5 ഫെബ്രുവരി 10 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം. അങ്ങനെ അപ്ലൈ ചെയ്യുന്നവർക്ക് ഈ കോളേജിൽ നിന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നോട്ടിഫിക്കേഷൻ കിട്ടിയവർക്ക് ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അവസരം കേരള സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഓയിൽ പാം ഇന്ത്യയിലേക്കാണ്. ഇതിന്റെ ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂവിലൂടെ ആയിരിക്കും റിക്രൂട്ട്മെന്റ് നടക്കുക. ട്രെയിനീസ് എന്ന തസ്തികയിലേക്കായിരിക്കും ഇത്. ഒരു 3-ഇയർ ട്രെയിനിങ് പീരീഡ് ഉള്ള ഒരു തസ്തികയായിരിക്കും. ഇതിന്റെ വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുക 2021 ഫെബ്രുവരി 5 ആയിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. 10 മണിക്കും 4 മണിക്കും ഇടയ്ക്കായിട്ട് ഈ ഓയിൽ പാമിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കോട്ടയത്തെ കോടിമതയിലുള്ള ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് നിങ്ങൾക്ക് വോക്ക് ഇൻ ചെയ്യാനായിട്ട് കഴിയും. 5 തസ്തികയിലേക്കായിരിക്കും റിക്രൂട്ട്മെന്റ് നടത്തുക. 5 തസ്തികളും അതിനുവേണ്ട ക്വാളിഫിക്കേഷനും ഏജും അതേപോലെ പോസ്റ്റിങ്ങിന്റെ സ്ഥലവും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ നൽകുന്നുണ്ട്. ഇത് നിങ്ങൾ എലിജിബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ oilpalmindia.com എന്ന വെബ്സൈറ്റിൽ പോയിട്ട് ഇതിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. 8,000 മുതൽ 11,000 രൂപ വരെ ആയിരിക്കും വിവിധ തസ്തികളിലെ സ്റ്റൈഫൻഡ് വിവിധ വർഷങ്ങളായിട്ട് ലഭിക്കുക. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ച് എലിജിബിൾ ആണ് എന്നുള്ള പക്ഷം, താല്പര്യമുള്ള പക്ഷം നിങ്ങൾക്ക് വോക്ക് ഇൻ ചെയ്യാവുന്നതാണ്. അടുത്ത തൊഴിലവസരം എഞ്ചിനീയേഴ്സിനുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെന്റൽ ലാബാണ് നമ്മുടെ കേരളത്തിലെ മൂവാറ്റുപുഴയിലുള്ള ഡെൻകെയർ ഡെന്റൽ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളത്. 1000-ൽ പരം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ. ഇവിടെ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനി എന്ന തസ്തികയിലേക്ക് ബിടെക് പാസ് ഔട്ട് ആയിട്ടുള്ള, അത് മെക്കാനിക്കൽ പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ കഴിഞ്ഞിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനെ ഇവര് സെലക്ട് ചെയ്യുന്നുണ്ട്. മൂവാറ്റുപുഴയിലായിരിക്കും വർക്ക് ലൊക്കേഷൻ. താല്പര്യമുള്ളവർക്ക് jobsprich.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ഈ അവസരത്തിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അടുത്ത അവസരം പ്ലസ് ടു എങ്കിലും മിനിമം വിദ്യാഭ്യാസ യോഗ്യതയുള്ള, ബേസിക് ആയിട്ട് കമ്പ്യൂട്ടർ അവയർനെസ് ഉള്ളവർക്കുള്ള ഒരു അവസരമാണ്. കേരള ഗവൺമെന്റ് കീഴിലുള്ള കിൻഫ്രയില് മൾട്ടി ടാസ്കിംഗ് പേഴ്സണൽ എന്ന തസ്തികയിലേക്ക് 7 വേക്കൻസികളിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുകയാണ്. ഇതിന് സാലറി ഏകദേശം 4,400 മുതൽ 6,680 വരെ പെർ മന്ത് ഉള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. കേരളത്തിലെ പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും ജോബ് ലൊക്കേഷൻ. താല്പര്യമുള്ളവരെ 12 ഫെബ്രുവരിക്ക് മുമ്പായിട്ട് cmdkerala.net എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാനായിട്ട് കഴിയും. ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ഓർക്കുക, 300 രൂപ ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്, അതും ഓൺലൈൻ അപേക്ഷയോടൊപ്പം നിങ്ങൾ നൽകണം എന്നുള്ള കാര്യം. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ വീഡിയോയിൽ തന്നെ നൽകിയിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഏതായാലും പ്ലസ് ടു മുതലുള്ളവർക്ക് അനുയോജ്യം എന്ന് തോന്നിയ ചില തൊഴിൽ അവസരങ്ങൾ ഞാൻ ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ അതാത് സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റിൽ പോയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി താല്പര്യമുള്ള പക്ഷം, എലിജിബിൾ ആകുന്ന പക്ഷം അപേക്ഷിക്കുക. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. ഈ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം. കൂട്ടുകാർക്ക് പ്രയോജനപ്രദം എന്ന് തോന്നുന്നെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക. എന്റെ വാട്സാപ്പ്, ടെലിഗ്രാം ജോബ്സ് ഗ്രൂപ്പിലൂടെ, അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകളിലൂടെ, പ്രൊഫൈലുകളിലൂടെ, jobsprich.com എന്ന സൈറ്റിലൂടെ ഒക്കെ ജോലി തേടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൻ്റെയൊക്കെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. ഈ സേവനങ്ങളൊക്കെ സൗജന്യമാണ്, നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.